ഹലോ എല്ലാവർക്കും മിറ്റു സ്റ്റേ സ്പെയറിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് ഒരു ഗ്രിൽ ചിക്കൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ പോവാം. ആദ്യം നമ്മൾ എടുക്കേണ്ടത് ഒരു വലിയ ഉള്ളി എടുക്കണം, സവാള. സവാള കട്ട് ചെയ്തു. അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു കാൽ കഷ്ണം എന്നൊക്കെ പറയാം, അത്ര അരിപ്പുള്ള കാൽ ഇഞ്ച് നീളത്തിലുള്ളൊരു ഇഞ്ചി എടുത്തു. പിന്നെ ഒരു കുടം വെളുത്തുള്ളി എടുത്തു. അതൊക്കെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം, വേഗത്തിൽ അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം രണ്ട് പച്ചമുളക് ഞാൻ എടുത്തത്, രണ്ടല്ല മൂന്നാല് പച്ചമുളക് എടുത്തു. എരിവിനനുസരിച്ച്, എല്ലാവരും എരിവിനനുസരിച്ച് എടുക്കാം. നാല് പച്ചമുളക് എടുത്തു. കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു. രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു. പിന്നെ രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. മുളകുപൊടിയാണ് ഇടുന്നത്, അതൊരു മൂന്ന് ടീസ്പൂണാണ് ഇട്ടത്. ഗരം മസാല പൗഡർ ഇട്ടു, അതൊരു ഒന്നര ടീസ്പൂൺ. ഞാൻ രണ്ട് ചിക്കൻ ആയതുകൊണ്ടാണ് ഇത്രയൊക്കെ ഇടുന്നത് കേട്ടോ. അതിനുശേഷം പിന്നെ ക്യുമിൻ പൗഡർ ഇട്ട് കൊടുത്തു. അതൊരു പാകത്തിന് ഒരു ഇത്തിരി ഇട്ട് കൊടുത്താൽ മതി. അതും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തു. അതിനുശേഷം പിന്നെ കാശ്മീരി പൗഡർ, മുളക് പൊടി, കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തു. ഒന്ന് കളറിന് വേണ്ടിയിട്ടായിട്ട് ഒന്ന് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തു. തക്കാളി, ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് ഇവും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പേസ്റ്റാക്കി അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് ആവണ്ട, ഒരു മീഡിയം ഇതിൽ പേസ്റ്റാക്കി അരച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കരുത്. ഇനി രണ്ട് ചിക്കനും കൂടെ ഒരു പാത്രത്തിലിട്ടു. അതിനുശേഷം ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. മാരിനേറ്റ് ചെയ്തിട്ട് ഒരു 3 മണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ ടേസ്റ്റാണ്. ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റായി കിട്ടും. അതിലേക്ക് ഒരു അരമുറി വലിയ നാരങ്ങ ആയതുകൊണ്ട് ഞാനൊരു അരമുറി നാരങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് പിഴിഞ്ഞിട്ട് കൊടുക്കാം. അതിനുശേഷം നല്ല ഒന്ന് മസാല എല്ലാ ഭാഗത്തേക്കും ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. ഉപ്പൊക്കെ പാകത്തിനുണ്ടോന്ന് ഇപ്പോ ഒന്ന് നോക്കിയിട്ട് നല്ല ഒന്ന് ഇട്ട് കൊടുത്തു. അപ്പൊ പുളി കുറച്ച് കുറവായിരുന്നു, അതുകൊണ്ട് ഒരു ചെറിയ കഷ്ണം നാരങ്ങയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് വലിയ നാരങ്ങയായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് ആ കഷ്ണം എടുത്തത്. നിങ്ങൾ ചെറുതെടുക്കുന്ന വെച്ചെങ്കിൽ ഒരു നാരങ്ങ തന്നെ എടുക്കണം. അതിനുശേഷം എല്ലാം കൂടെ നല്ല ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക, ചിക്കനിൽ മിക്സ് ചെയ്ത് കൊടുക്കാം.
റെസ്റ്റ് ചെയ്യാൻ വെച്ചു. അതിനുശേഷമാണ് പിന്നെ പുറത്തു പോയത്. ഒരു 7 മണി 7.5 ആ ടൈമിലാണ് പോയത്. അങ്ങനെ ഞങ്ങൾ ബീച്ചിലെത്തി. അപ്പോൾ ഏതേ സ്ഥലം ഒന്ന് നോക്കി ഇങ്ങനെ നിലത്ത് നിൽക്കുകയായിരുന്നു. അപ്പോൾ സ്ഥലത്തെ കിട്ടി. നല്ല കാറ്റായിരുന്നു അന്ന്. അപ്പോൾ തീയൊക്കെ വെക്കുമ്പോൾ പിന്നെ പിന്നെ കെട്ടുകൊണ്ട് പോകുന്നുണ്ട്. തീയാണെന്നില്ല. അപ്പോൾ ഇതൊക്കെ ഒഴിച്ച് മണ്ണെണ്ണയൊക്കെ ഒഴിച്ച് നല്ല ഒന്ന് കത്തിച്ചെടുത്തു. കനലാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഗ്രില്ല് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇത് വെച്ചിട്ടുണ്ട്. കനലിൽ വെച്ചു. ചിക്കനൊക്കെ ഒന്ന് കനലിൽ വെച്ചു. ഒരു ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. അതിനുശേഷം മറ്റേ ഭാഗത്തേക്ക് തിരിച്ചു വച്ചിട്ടുണ്ട്. അതിലേക്ക് ഉണ്ടാക്കിയതാണ് ഹമ്മൂസ്, പിന്നെ ബീറ്റ്റൂട്ട് കൊണ്ടുള്ളൊരു സോസ്, അതുപോലെ തേനേഴ്സും പിന്നെ കുബൂസും. ഇതൊക്കെ കണ്ടിട്ട് കൊണ്ടുവന്നതായിരുന്നു. പിന്നെ വെജിറ്റബിൾ ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വീടിന കൂട്ടത്തിലൊന്ന് എടുക്കാൻ വേണ്ടി. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം. അപ്പോൾ ബൈ ബൈ.